الله أكبر، الله أكبر، الله أكبر، لا إله إلا الله. الله ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താൻ ഉലമ കാന്തവൻ ഉസ്താദ് അവർകൾ സംസാരിക്കും. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الدين النصيحة. قالوا: لمن؟ قال: لله ولرسوله ولأئمة المسلمين وعامتهم، صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد، يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى، عدد ما تحب وترضى. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവർകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവർകൾ, മറ്റ് സയ്യിദന്മാർ, ഉലമാക്കൾ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാർ, അല്ലാഹു തആല അവൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി ഓരോ സ്ഥലത്തും ഒരാളെ കൊണ്ടുപോയി വെക്കും. അത് വലിയ ആളുകളുണ്ട്, ചെറിയ ആളുകളുണ്ട്, ഇടത്തരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെയാണ് അവൻ്റെ ദീൻ ഇവിടെ വളർന്നത്. ഇവിടെ ഈ പ്രദേശത്ത് നല്ല ഒരു വെളിച്ചവും ചെറുപ്പക്കാർക്ക് ഉന്മേഷവും ആവേശവും നൽകി ദീനി രംഗത്ത് മുന്നോട്ട് വരാൻ കാരണക്കാരനായി
ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുല്ലാബിദ് തങ്ങളെ അല്ലാഹു തആല ഇവിടത്തേക്ക് വരുത്തി. ഞാനൊരിക്കൽ ചോദിച്ചു തങ്ങളോട്, തങ്ങളെ കൊയിലാണ്ടിയിൽ തങ്ങന്മാരുടെ കോട്ടയാണ്, എല്ലാ വീടും നോക്കിയാൽ ഒരുപാട് വീട് ശഹീദന്മാരുടേതാണ്, മാഫക്കി കുടുംബം നിറഞ്ഞു കിടക്കുന്നു ഈ ശഹീദ് കുടുംബത്തിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ താമസിക്കാതെ നിങ്ങളെന്തിനാ തിരൂരിൽ പോയത് എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എന്നാലും ചോദിച്ചതാ. അപ്പോ അവർ പറഞ്ഞു, കൊയിലാണ്ടി ദീനിന്റെ പ്രവർത്തനം ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും എല്ലാം ധാരാളം ആളുകളുണ്ട്. തിരൂര് ഞാൻ ആ പോയി താമസ സ്ഥലത്ത് കാര്യമായി ആരുമില്ല, ആലിമീങ്ങളോ സയ്യിദന്മാരോ ഒന്നുമില്ല. അപ്പൊ അവിടെ പോയി ഖിദ്മത്ത് ചെയ്താൽ, എന്നെ കൊണ്ടാവുന്ന ചെറിയ ഖിദ്മത്തെങ്കിലും ഞാൻ ചെയ്താൽ അത് ആ നാട്ടിലേക്ക് ഒരു വെളിച്ചം വീശലാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ തിരൂരിൻ ഭാഗത്ത് പോയി താമസിച്ചത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇങ്ങനെയാണ് അല്ലാഹു തആല ഓരോ വ്യക്തികളെ കൊണ്ട് അവർ കാരണമായി ദീനീ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും വളർന്നു വരിക. ഇപ്പോൾ ലൂലു അദീബ് സാഹിബ് നല്ല സഹായം ചെയ്തു ഈ മദ്രസ ഉണ്ടാക്കാൻ. അതുപോലെ ബനിയാസ് ബൈക്ക് അബ്ദുറഹ്മാൻ ആലി, കൊല്ലം നാസർ ഹാജി, അങ്ങനെ കുറച്ചാളെ പേര് പറഞ്ഞു. അവരും അതുപോലെ ചെറിയ ചെറിയ ആളുകൾ ചെറിയ സഹായവും ചെയ്തു നല്ല ഒരു കെട്ടിടമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഞാൻ ഇതിനിടക്കൊരിക്കെ പോയി കണ്ടിട്ടുണ്ട്. തങ്ങൾ എന്നെ കൊണ്ടുവന്ന് അതിനെ ഉള്ളിലിരുത്തി നമുക്ക് ഇവിടെ നിന്ന് ദ്വാരക്കടമെന്ന് പറഞ്ഞ് ആ താപനത്തിൻ്റെ എല്ലാ റൂമിലും പോയി ഫാത്തിഹാവതി ഞങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കെട്ടിടം. അപ്പം ഇനി എന്തൊക്കെയാണ് ഈ നാട്ടിലേക്ക് ആവശ്യമായത്, അറിവ്, ഏതെല്ലാം സ്ഥാപനം തുടങ്ങണം എന്നെല്ലാം നമുക്ക് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിരിഞ്ഞത്. പിന്നീട് ഇപ്പോൾ അത് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന ചടങ്ങും നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ അങ്ങനെയാണ് ഇസ്ലാം പ്രചരിച്ചത്. ഇസ്ലാം എന്ന് തുടങ്ങി അന്ന് മുതൽ നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമുണ്ട്. ഇപ്പോ മുസ്ലിമീങ്ങള് ഇവിടുന്ന് വേറെ എവിടെ പോകണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആദ്യമായി ഉച്ചരിച്ച മനുഷ്യൻ അത് ആദം നബി അലൈഹിസ്സലാമാണല്ലോ. ആ ആദം നബി ഇന്ത്യയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യയല്ല, പഴയ ഇന്ത്യ. ഇപ്പോഴും ശ്രീലങ്കയിൽ ആദം മല എന്ന പേരിൽ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയ ഒരു മല ഉണ്ട്. ആളുകൾ സന്ദർശിക്കാൻ പോവും. ശ്രീലങ്ക അന്ന് ഇന്ത്യയിൽപ്പെട്ടതാണ്. പാകിസ്ഥാൻ അന്ന്
ഇന്ത്യയിൽപ്പെട്ടതാണ്. ബംഗ്ലാദേശിൻ്റെ കുറേ ഭാഗം ഇന്ത്യയിൽപ്പെട്ടതാണ്. അങ്ങനെ വിശാലമായ ഇന്ത്യ, ആ ഇന്ത്യയിൽ കലിമത്ത് തൗഹീദ് ആദ്യം വന്ന മനുഷ്യൻ ഉച്ചരിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശഅബത്ത് റളിയല്ലാഹു അൻഹു കോഴിക്കോട്ട് വന്ന് താമസമാക്കി അല്പദിവസം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ട്, അവിടുത്തെ കറാമത്തുകൾ കണ്ട് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കോഴിക്കോട്ട് ഇപ്പോഴുമുണ്ട് മുഖദാർ എന്നൊരു സ്ഥലം. മുഖദാർ എന്ന് പറയുന്ന സ്ഥലം, അത് നമ്മുടെ നാട്ടിൽ ഈ അറബികൾ അറബി ഭാഷ തിരിച്ചെഴുതുന്നത് പോലെയാ. നമ്മുടെ മദ്രസന്റെ പേരെന്ന മദ്രസത്തു ഇർഷാദി സുബിയാൻ എന്നാണ് അറബി പറയുമ്പോൾ പറയുന്നത്. നമ്മളെ നാട്ടിൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഇർഷാദി സുബിയാൻ മദ്രസ എന്ന് ഇങ്ങോട്ട് തിരിച്ചെഴുതും അല്ലേ. എന്ന പോലെ ദാറു മുഗീറ, മുഗീറത്തിൻ്റെ വീട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോഴിക്കോട്ട് ദാറു മുഗീറ. അത് പിന്നെ മുഗീറ ദാറ് ആയി, അങ്ങനെ മുഖദാർ ആയതാണ്. അപ്പൊ സ്വഹാബത്ത് കേരളത്തിൽ വന്നു, അവർ ഇസ്ലാം പഠിപ്പിച്ചു. ശേഷം മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ പത്തോ അതിലധികമോ ആളുകൾ ഉണ്ടായിരുന്നു. അവരിവിടെ വന്ന് അവരുടെ ഏറ്റവും നല്ല സ്വഭാവം കണ്ടപ്പോൾ അന്നുള്ള പലരും ഇസ്ലാമിലേക്ക് വന്നു. കൊയിലാണ്ടി അടുത്ത കൊല്ലം ഒരു സ്ഥലമുണ്ട് കൊയിലാണ്ടിക്കടുത്ത്. ആ കൊല്ലത്ത് വലിയ വിശാലമായൊരു പാറക്കല്ല് ഉണ്ട് കടലിൻ്റെ വക്കിൽ. മാലിക്കുദ്ദീനാർ തങ്ങളും കൂട്ടരും കൊടുങ്ങല്ലൂർ പൊന്നാനി ചാലിയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോ, കൊല്ലത്ത് വന്നിറങ്ങിയപ്പോ അവർ ഒന്നുവെടുത്ത് ആ പാറക്കല്ലിൻ്റെ മുകളിൽ വച്ച് നിസ്കരിക്കുന്നത് ഒരു അപ്പു കണ്ടു. പുതിയ ഒരു കൂട്ടർ വന്നിട്ടുള്ള ആരാണിത് എന്ന് പോയി നോക്കി. നോക്കിയപ്പോൾ നല്ല വ്യക്തികൾ. ഈ അപ്പു എന്ന ആൾക്ക് തോന്നി ഇവർക്ക് കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ അദ്ദേഹം ഇളനീര് പറിച്ച് കൊണ്ടുവന്നു. നമ്മളെ കേരളത്തിലെ സൽക്കാരം അതാണല്ലോ, എവിടെ ആര് വന്നാലും ഇളനീര് കൊടുക്കലാണ് അറബികൾക്കൊക്കെ. ഇളനീര് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഇവർ കുടിക്കുന്നില്ല. അവർക്ക് തിരിയുന്ന ഭാഷയില് അപ്പുവിന് മനസ്സിലാവുന്ന രൂപത്തില് തിരിച്ചും മറച്ചും അല്ല ചോദിച്ചിട്ട് ഇതെവിടുന്ന് കിട്ടി, ഇത് നീ കട്ടതാണോ അല്ല പിടിച്ചു പറിച്ചതാണോ, അതൊന്നുമല്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് നീ തരാനെന്താ കാരണം, ഞങ്ങളെ കണ്ടപ്പോ പേടിച്ചിട്ടാണോ, അല്ല. പിന്നെയോ ഈ നാട്ടുകാരല്ലാത്ത
കുറച്ച് ആളുകളെ കണ്ടപ്പോൾ അവർക്ക് ദാഹമുണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ മനുഷ്യത്വം എന്ന ഒറ്റ വസ്തുത പരിഗണിച്ചുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഇളനീര് വാങ്ങി കുടിച്ചു. സുബ്ഹാനല്ലാഹ്, ഹറാം കുടിക്കാൻ പാടില്ല, ഹറാം തിന്നാൻ പാടില്ല. കട്ടതും പിടിച്ചു പറിച്ചതും അപഹരിച്ചതും അതൊന്നും കുടിക്കാൻ പറ്റില്ലെന്നുള്ള ആ മഹത്തായ സൂക്ഷ്മത മഹാന്മാരായ മാലിക്കുദ്ദീനാറും ആളുകളാണെന്ന് മനസ്സിലാക്കുകയും അവരെ പിന്തുടർന്ന് നടക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പു ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത് വടി കൊണ്ട് അടിച്ചിട്ട് ഇസ്ലാമാക്കിയതല്ല, തോക്കുപയോഗിച്ചിട്ട് ഇസ്ലാമാക്കിയതല്ല, പണം കൊടുത്തിട്ട് ഇസ്ലാമാക്കിയതല്ല, ഭയപ്പെടുത്തിയിട്ട് ഇസ്ലാമാക്കിയതല്ല, പ്രകോപനം കൊണ്ടും പ്രലോഭനം കൊണ്ടും ഇസ്ലാമാക്കിയതല്ല. മറിച്ച് അവരുടെ സൽസ്വഭാവം, അവരുടെ മഹത്വം കണ്ട് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നതാണ്. ആ മാലിക്കുദ്ദീനാർ തങ്ങളുടെ ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഹിജ്റ അഞ്ചാമത്തെ വർഷം എടുക്കപ്പെട്ട മാടായി ജുമാഅത്ത് പള്ളിയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു, പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ കണ്ണൂർ ജില്ലൻ്റെ ഇങ്ങേ അറ്റം, കോഴിക്കോട് ജില്ലൻ്റെ അങ്ങേ അറ്റം, അവിടെ ആണ് അലിയുൽ കൂഫി തങ്ങളുടെ ഖബറുള്ളത്, മക്ബറയുള്ളത്, വളരെ ഖബർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന രോഗികൾ, വെള്ളപ്പാണ്ടുകാരം വരുന്നു, കൈയുള്ളൊന്നിങ്ങനെ തടയിയാൽ അത് മാറിപ്പോകുന്നു, സുഖമായി പോകുന്നു. കുഷ്ഠം പിടിച്ചവർ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചാൽ രോഗം മാറുന്നു. ഇങ്ങനെ അത്ഭുതകരമായ കറാമത്തുകൾ കണ്ടപ്പോൾ ആളുകൾ ധാരാളം വരാൻ തുടങ്ങി. അലിയുൽ കൂഫി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇനി നമുക്കൊരു പള്ളി ഉണ്ടാക്കണം, ആളുകൾ ധാരാളം വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നിസ്കരിക്കാനൊരു പള്ളി വേണം. മാന്യ സഹോദരങ്ങളെ, ഈ വാക്ക് തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ പലരും കേട്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ കുറെ ഹിന്ദു സഹോദരന്മാർ, അവര് പറഞ്ഞു, തങ്ങൾ ഇന്നലെ പള്ളി വേണമെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു, എന്നാൽ ഞങ്ങൾക്ക് അമ്പലങ്ങളുണ്ട്, ഈ അമ്പലങ്ങളിൽ ഇന്നന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, അത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് തരാം, അത് പള്ളിയാക്കാം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി തങ്ങൾ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, ഈ അമ്പലം നിങ്ങളുടേതാണോ അല്ലെങ്കിൽ പൊതുവായിട്ട് ദേവസ്വം വക ഉള്ള സ്വത്താണോ? ചിലർ പറഞ്ഞു ഇത് ദേവസ്വം വക പാരമ്പര്യമായി വരുന്നതാണ്, വേറെ ചിലർ പറഞ്ഞു ഇത് എൻ്റെതാണ്, തങ്ങളെ വേറെ ആരോട് ചോദിക്കണ്ട, തങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് അലിയുൽ കൂഫി റളിയല്ലാഹു എന്ന് പറഞ്ഞത് ഇത് നിന്റെ സ്വന്തം അമ്പലമാണെങ്കിൽ പോലും അമ്പലമാണ് എന്ന് രേഖയുണ്ട്. ആ രേഖയുള്ള സ്ഥലത്ത് ഞാൻ പള്ളിയാക്കി മാറ്റിയാൽ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഈ രേഖ നോക്കും, അപ്പൊ ഇത് പണ്ട് അമ്പലമായിരുന്നു,
പിന്നെ പള്ളിയാക്കിയതാണ് എന്ന് കണ്ടാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടാവും, തർക്കമുണ്ടാവും. അതുകൊണ്ട് അമ്പലം എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ അലിയുൽ കോഫി പറയുന്നു, നിങ്ങൾ സംഭാവന തന്നോളൂ, ഞാൻ സ്വീകരിക്കാം. മാന്യ മുഅ്മിനീങ്ങളെ, അങ്ങനെ ജനങ്ങളോട് സംഭാവന വാങ്ങി ജനങ്ങളുടെ ഒത്താശ പ്രകാരം ഉണ്ടാക്കിയതാണ് പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളിയും അതിൻ്റെ അടുത്തുള്ള 100 ഏക്കർ സ്ഥലവും കബർത്താൻ വേണ്ടി. നിങ്ങൾ ചിന്തിക്കൂ, അവിടെ ആ അമ്പലം കൊണ്ട് ഞാൻ ആയിക്കോളാം, അത് ഞങ്ങൾ വെള്ളിയാക്കാം എന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞില്ല, മറിച്ച് അത് പിൻകാലത്ത് വരുമ്പോൾ ആളുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആധാരത്തിൽ കാണും ഇത് അമ്പലമായിരുന്നു, പിന്നെ പള്ളിയാക്കിയതാണ്, അപ്പം അത് പിടിച്ചെടുത്തിട്ട് പള്ളിയാക്കിയതാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയും, ഹിന്ദുക്കൾക്ക് തന്നെ തിരിച്ചു കിട്ടണമെന്ന് പറയും. ആ തർക്കത്തിനൊന്നും വഴിവെക്കണ്ട, അതുകൊണ്ട് എനിക്ക് അമ്പലമായ സ്ഥലം പള്ളിക്ക് വേണ്ട എന്ന് പറഞ്ഞ മാതൃകയാണ് ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ളത്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഒരാളും ഒരക്രമവും ചെയ്തിട്ടില്ല. സുൽത്താനുൽ ഹിന്ദ്, മലിക്കുൽ ഹിന്ദ്, ഹാജാ മുഈനുദ്ദീനു ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ഹാജാ മുഈനുദ്ദീനു ചിസ്തി മഹാനവറുകളാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ആത്മീയ രാജാവ്, ആത്മീയ സുൽത്താൻ അവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ഉപദേശിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി അയക്കപ്പെട്ടവരാണ് ഹാജാ മുഈനുദ്ദീൻ തങ്ങൾ. അവർകൾ നമുക്കൊന്ന് മുട്ടണം, ഒരു രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് പോയി, എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടൊന്ന് മുട്ടണം. അവിടെ നോക്കി എന്തേ പറഞ്ഞത്? ഹാജാ തങ്ങൾ അജ്മീരിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കറാമത്തുകൾ കണ്ട് ഏതാനും ചില വ്യക്തികൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു. ഒരു ദിവസം ഹാജാ തങ്ങളും അദ്ദേഹത്തിൻ്റെ ഏതാനും മുരീദുമാരും അജ്മീറിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുപോയി. നല്ല ശക്തിയായ വെയില്, ഉച്ച സമയം, വെയിൽ കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ അടുത്ത് ഒരു ആൾ ഉണ്ടാക്കിയ നല്ലൊരു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ ചെറിയ ചെറിയ വൃക്ഷങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെ വിശ്രമിക്കുന്ന ഒരു സ്ഥലം, നല്ലൊരു പാർക്ക്. അത് കണ്ടപ്പോ ഹാജാ തങ്ങൾ അതിലേക്ക് അങ്ങോട്ട് കടന്നു, വരി നമുക്ക് കുറച്ച് ഇവിടെ വിശ്രമിക്കാന്ന് പറഞ്ഞു. അവിടെ കയറി ഓരോരുത്തരും ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൃക്ഷമുണ്ട്, നല്ല ഇലയുള്ള ഒരു വൃക്ഷം, അതിൻ്റെ ചുവട്ടിൽ ഹാജാ തങ്ങളും ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാച്ച്മാൻ വരുന്നു, അല്ലയോ ജനങ്ങളെ, ഞാനൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു, അപ്പോഴേക്കും നിങ്ങൾ ഇതിൽ കയറിക്കൂടിയോ, എൻ്റെ യജമാനൻ വന്നാൽ എന്നെ കൊന്നുകളയും,
അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടും, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം എന്ന് വാച്ച്മാനങ്ങ് പറഞ്ഞപ്പോ ഹാജതങ്ങൾ പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ അവിടെ ഇരുന്നോ. സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, പരിശുദ്ധ ദീനിൻ്റെ എതിരാളിയായ വലിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളുമായി വരുന്നു. വന്നു നോക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്തൊക്കെ വേറെ ആളുകൾ കയറിപ്പോയി. ഇത് കണ്ടപ്പം വല്ലാതെ ദേഷ്യപ്പെട്ട് ഒരു വാളിങ്ങെടുത്തിട്ട് ഉറയിൽ നിന്ന് വലിച്ച് ഊരി, ആരാണടാ എൻ്റെ പാർക്കിൽ കടന്നത്, എൻ്റെ തോട്ടത്തിൽ കടന്നത്? അവനെ ഞാൻ ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഹാജയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ അതാ വരുന്നു, ഹാജൻ്റെ മുമ്പിലേക്ക് ഇങ്ങ് എത്തിയ സമയം ഫനദറ നദറത്തൻ മിനൽ റഇസി ഇലൽ ഖദമി വമിനൽ ഖദമി ഇലൽ റഇസി, തല മുതൽ കാലുവരെയും കാലു മുതൽ തല വരെയും ഒരൊറ്റ നോട്ടം. ബഹുമാനപ്പെട്ട ഹാജ അങ്ങ് നോക്കിയതോടുകൂടി അവൻ്റെ കയ്യിൽ നിന്ന് വാള് സ്വയം അതാ വിറച്ചുകൊണ്ട് താഴെ വീണു പോകുന്നു. സഹോദരങ്ങളെ, എന്നിട്ട് ചോദിക്കുന്നു, നിനക്കെന്താണ് വേണ്ടത്? ഞങ്ങൾ നിന്റെ തോട്ടത്തിൽ കടന്നതാണോ തെറ്റ്? ആ കടന്നത് നിനക്ക് ഹക്ക് പറഞ്ഞു തരാൻ വേണ്ടി കടന്നതാണ്, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നിനക്ക് മനസ്സിലാക്കി തരാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതാ ആ മനുഷ്യൻ അപ്പോൾ തന്നെ അവിടെ വച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഹാജാ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നത് നിന്റെ ഹിദായത്തിന് വേണ്ടിയാണ്, നിന്റെ തോട്ടം ഞങ്ങൾക്ക് വേണ്ട, നിന്റെ പന്തൽ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ വൃക്ഷം ഞങ്ങൾക്ക് വേണ്ട, ഒന്നും വേണ്ട. അല്ല തങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊന്നും വേണ്ട, നീ ഹിദായത്തിലാവല് മാത്രമാണ് ഞങ്ങളെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹജാ തങ്ങൾ തിരിച്ചുപോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലേ വല്ലൊരു വസ്തുവിനെ ഞാനൊന്ന് നോക്കുകിൽ ആ വണ്ണം ആകും അതെന്നോവർ. വൈദ്യമാലയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സാധനത്തെ നോക്കിയാൽ എന്താവണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിക്കൊടുക്കുന്നു. ആയതാലു അബദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ അകൂന സംഅഹു അല്ലദീ യസ്മഉ ബിഹി വ ബസറഹു അല്ലദീ യബ്സിറു ബിഹി വ യദഹു അല്ലദീ യബ്തിശു ബിഹാ വ റിദലഹു അല്ലദീ യംശി ബിഹാ. അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത്, ഏറ്റവും അധികം അടുക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നത് ഞാൻ അവൻ്റെ കണ്ണും കാതും കൈയും കാലുമാകും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൊണ്ട് എവിടെ നോക്കിയാലും കാണാൻ കഴിയും, അവൻ്റെ കൈകൊണ്ട് എന്ത് വേണമെങ്കിലും പിടിക്കാൻ കഴിയും. അങ്ങനെ അതാ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന وأجنحة تطير بغير ريش إلى ملكوت رب العالمين. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ അതാ എവിടേക്ക് പോകണമെങ്കിലും അവർക്ക് പോകാൻ കഴിയും, അവർ പാറിപ്പോകണമെങ്കിൽ പാറിപ്പോകും, അവർ കാണേണ്ടതൊക്കെ കാണും. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അതാ നുഹാബന്ദ് എന്ന സ്ഥലത്ത് ഒരു യുദ്ധം നടക്കുകയാണ്. 1000 കിലോമീറ്റർ അകലെയാണ് നുഹാബന്ദ്, 1000 മൈൽസ് അകലെയാണ് നുഹാബന്ദ്. ആ 1000 മൈൽസിൻ്റെ അപ്പുറത്ത് സാരിയത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് സഹാബത്ത് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നു. അതേസമയം പരാജയം വരുമോ എന്ന് ഭയപ്പെട്ട് ശത്രുക്കൾ പിന്നിൽ നിന്ന് കുറേ ആളുകൾ മാറി. സാരിയത്ത് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ഒരു മലയുണ്ട്, ആ മലൻ്റെ പിന്നിലൂടെ
അതാ കയറി മറയാൻ ഒരുങ്ങുന്നു. മദീനയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കാണുകയാണ്. കണ്ടിട്ട് ഒരൊറ്റ വിളി, യാ സാരിയത്തു അൽ ജബൽ, യാ സാരിയത്തു അൽ ജബൽ, ഓ സാരിയത്തെ പർവ്വതത്തിലേക്ക് നോക്കൂ, മലയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ ശത്രുക്കളതാ ആയുധങ്ങളുമായി പിന്നിൽ അണിനിരന്നിരിക്കുന്നു. ഉടനെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ആ ശത്രുക്കളെ ഒടിച്ചു കളഞ്ഞു. മാന്യമോമിനീങ്ങളെ, അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വലിയ വലിയ മഹാന്മാർ അവരുടെ കണ്ണുകൊണ്ട് ലോകം മുഴുവനും അവർക്ക് കാണാം. അവരുദ്ദേശിച്ചത് അള്ളാഹു തആല ചെയ്തു കൊടുക്കും. ലൈൻ സഅലനീ ലഅഅതൈതുഹും, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും. വലൈൻ ഇസ്തആദനീ ലഉഈദന്നുഹും, എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവരെ കാക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ തങ്ങളെപ്പോലെ, അതുപോലെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദ്ഷായെ പോലെ, അവിടുത്തെ മകൻ അതാ എറുമാടിയിലെ അബൂ താഹിർ മദനിയെ പോലെ, അങ്ങനെ എത്രയെത്രയോ മഹാന്മാർ ഇന്ത്യ രാജ്യത്ത് വന്നു. ആ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ആളുകളെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതല്ല, അവരുടെ മുഅ്ജിസത്ത് കൊണ്ടും അവരുടെ കറാമത്ത് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തും അവരുടെ കറാമത്തും അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഓരോ സ്ഥലത്തും ദീനിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ ഒരാളെ തിരഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. അതനുസരിച്ച് ഇവിടെ തിരഞ്ഞെടുത്ത് ഇപ്പൊ മർക്കസ് സഖാഫത്ത് സുന്നിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ, വൈസ് പ്രസിഡന്റാണ് സയ്യിദ് സൈൻ ലാബിദ് തങ്ങൾ. 40,000 കുട്ടികൾ ഇപ്പോൾ മർക്കസിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. 40,000, അതിൽ 2 വയസ്സ് മുതൽ അല്ലെങ്കിൽ 1.5 വയസ്സ് മുതൽ ബാപ്പ മരിച്ചു പോയ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരെ കുടുംബത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള 5,000 യതീം മക്കൾ ഇപ്പോൾ മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഉണ്ട്. എവിടെയാണുള്ളത്? ബംഗാളിലുണ്ട്, കൽക്കത്തയിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, യു പിയിലുണ്ട്, ഹരിയാനയിലുണ്ട്, കാശ്മീരിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. ഇപ്പൊ കാശ്മീരിലൊക്കെ ആർക്കും കടന്നുവിടാതെ പറയും. കാശ്മീരിൽ നമ്മളൊരു യതീംഖാനുണ്ട്. ഞാനൊരു ദിവസം അവിടെ പോയി. അവിടെ എത്തിയത് ഉച്ചക്ക് 1 മണി സമയത്ത്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ തീ ഇട്ടിട്ട് ആ തീയിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് തീ കഴിയാറക്ക. അപ്പോ ഞാൻ ചോദിച്ചു, ക്യാ പ്യാരേ ബച്ചെ, ആപ് ഇതർബായിട്ട് നിങ്ങൾ എന്താണ് മക്കളെ ഇവിടെ ഇരിക്കുന്നത്? അവര് പറഞ്ഞു, ഉസ്താദ് ഹമാരെ പാസ് ചാദർ നഹീ, ഞങ്ങൾക്ക് പുതപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ തീ കായുകയാണ്. ഉച്ചക്കാണ് പറയുന്നത്, രാത്രിയല്ല. ഉച്ചക്ക് 1 മണി സമയത്ത് സഹിക്കാൻ കഴിയാത്ത തണുപ്പ്, പിന്നെ രാത്രിൻ്റെ കഥ പറയാനില്ലല്ലോ. ഞങ്ങൾക്ക് പുതപ്പില്ല, കരിപ്പിടല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ. ഉടനെ തന്നെ ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ച് പറഞ്ഞു, നമ്മളെ കുറച്ച് കുട്ടികളുണ്ട് ആയതും ഡൽഹിയിൽ, അവരോട് പറഞ്ഞു നിങ്ങൾ കമ്പിളി വാങ്ങി കൊടുത്തയക്കണം. പുതപ്പ് തന്നെ, ചെറിയ പുതപ്പൊന്നും പറ്റൂല, വലിയ രോമത്തിൻ്റെ കമ്പിളി വാങ്ങി അവർ കൊണ്ടുവന്നു ആ യതീം മക്കൾക്ക് കൊടുത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല
നമുക്ക് ചെറിയ തോതിൽ തൗഫീഖ് തരികയാണ്. അപ്പോൾ അതിനെല്ലാവരും സഹായിക്കുക, എല്ലാവരും ഒത്താശ കാണിക്കുക, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ കൊള്ളും മടങ്ങ തൗബ ചെയ്യുക. ബില്ലിൻ്റെ കാര്യത്തിലൊന്നും ആരും ബേജാറാണ്ട, ഇൻഷാല്ലാഹ് ഒരു ബില്ലും ഇവിടെ വരൂല. എങ്ങനെയാ വരിക? അവർക്ക് തന്നെ അറിയാത്തത്. മുസ്ലിമീങ്ങൾ അവിടുന്ന് എങ്ങനെയാ ഒഴിവാക്കുക? ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുക്കാൻ പ്രവർത്തിച്ചതിൽ എത്ര വലിയ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്ര വലിയ മഹാന്മാരുണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ആലി മുസ്ലിയാരും വരിയും കുഞ്ഞത്ത് കുഞ്ഞമ്മദ് ഹാജിയും അങ്ങനെ തുടങ്ങി ചരിത്രം പഠിക്കുന്നവർക്കറിയാം എത്രയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും എല്ലാം വെടിവെച്ച് അവർ വീഴ്ത്തിയത്. അങ്ങനെ വെടിവെച്ച് വീണിട്ടും വൈദേശികൾ ഇവിടെ വന്നിട്ട് നമ്മളോട് നികുതിയും വാങ്ങി അങ്ങ് ബ്രിട്ടീഷിൽക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞു ആദ്യം തന്നെ നികുതി നിഷേധിച്ചത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണ്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു നികുതി തരൂല. ഇയാളെന്തൊരു പഴഞ്ചൻ മനുഷ്യനാണ്, നികുതി തരൂല എന്ന് പറയുന്നു. പിടിച്ച് ജയിലിൽ വെച്ചിട്ട് എന്താ നേരെ മുഴുക്ക് മുഴുക്ക് മൂപ്പര് ജയിലിന് പുറത്ത്. ജയിലിൻ്റെ പുറത്ത് വന്നിട്ട് താന്നൂര കൊളങ്ങരപ്പള്ളിൻ്റെ ആ പള്ളിൻ്റെ അവിടെ ചുമരുമലിങ്ങനെ ഒരു വാതിലുണ്ട്. പഴയകാലത്ത് ഉള്ള ഒരു വലിയ വലിയൊരു പടി, ആ പടി ഇങ്ങോട്ട് അടച്ചു വെച്ചാൽ ഒന്നിച്ചു വെച്ചാൽ ചുമരായി, ഇങ്ങോട്ട് നിർത്തി വെച്ചാൽ പടിയായി. അങ്ങനെ പഴയ കാലത്ത് ആ അതിൻ്റെ മുകളിൽ കുത്തി നിന്നിട്ട് ആ മൂപ്പര് തെറിച്ചടത്തർ ആര് ബഹുമാനപ്പെട്ട ഉമർക്കാതെ പറഞ്ഞു പിടിച്ച് പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ടുപോകും ജയിലിലിടും, നേരം വെളുക്കുമ്പോൾ ഇവിടെ എന്താ മൂപ്പര് നികുതി തരൂല എന്ന് പറഞ്ഞത്. ഇവിടുന്ന് നമ്മളെ തലത്തുനിന്ന് നികുതി വാങ്ങി എന്നിട്ടത് ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് കൊണ്ടുപോവാ, അതിന് തരൂല, ഞങ്ങളുടെ നാട് തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ ഉമർ ഖാദി തങ്ങളും അതുപോലെ മറ്റുള്ള മഹാന്മാരുമെല്ലാം അധ്വാനിച്ചിട്ടാണ് ഇവിടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി തീർന്നത്. അതൊരു പ്രത്യേക മതക്കാരല്ല, എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ളതാണ് ഇന്ത്യ, എല്ലാവർക്കും ഇവിടെ താമസിക്കണം, എല്ലാവരും താമസിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. യാതൊരു സംശയവും അതിന് വേണ്ട. അള്ളാഹു തആലക്ക് വഴിപ്പെടണം നമ്മൾ. നമ്മൾ അള്ളാഹുവിനെ പേടിക്കണം, തഖ്വ ചെയ്യണം. അള്ളാഹുവിൻ്റെ പരിശോധനയായിരിക്കാം ഇതെല്ലാം. അള്ളാഹു തആല അങ്ങനെ പരിശോധിക്കും, പല പരിശോധനയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പഠിച്ചു പാടില്ല. അന്തമാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്തമാൻ ഐലൻഡ്, അന്തമാൻ നിക്കോബാർ ഐലൻഡ്. മദ്രാസിൽ നിന്ന് പ്ലെയിനിന് 2 മണിക്കൂർ ഓടണം, അല്ലെങ്കിൽ കൽക്കത്തയിൽ നിന്ന് 2 മണിക്കൂർ ഓടണം പ്ലെയിൻ യാത്ര. ആ അന്തമാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധീനത്തിലാണ്. അവിടെ ബഹുമാനപ്പെട്ട ഫളെ ഹക്ക് ഹൈദരാബാദി റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാരായിട്ട് 6-ാമത്തെ ഉസ്താദാണ് ഫളെ ഹക്ക് ഹൈദരാബാദി. മഹാനവറുകൾ അതാ അന്തമാൻ ദ്വീപിൽ വന്നു. അവിടെ കേരളത്തിൽ നിന്ന് നാട് കടത്തിയ ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിമീങ്ങളെ നാട് കടത്തിയിട്ട് അവിടെ ജയിലിൽ വെക്കലായിരുന്നു ബ്രിട്ടീഷുകാരൻ. അവിടെ ചെന്നിട്ട് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ജയിൽ തുറക്കണം, കാരണം കൂടാതെ ഇവിടെ ജയിലിട്ടടച്ചതോ, എന്തിനാണ് നിങ്ങളിട്ടടച്ചത്, തുറക്കുക എന്ന് പറഞ്ഞു.
അങ്ങനെ അവർ കൊണ്ട് തുറപ്പിച്ചു. അവിടുന്ന് അവസാനം അത് യുദ്ധമായി. ആ യുദ്ധത്തിൽ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട ദീൻ അവിടെ നിന്നു, ദീൻ അവിടെ നിലനിന്നു. ഏതായാലും അങ്ങനെ എല്ലാ തരത്തും അല്ലാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന്മാരെയും ഔലിയാക്കളെയും ആലിമീങ്ങളെയും ഇങ്ങനെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കുന്ന ആലിമീങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, സയ്യിദന്മാർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം. അങ്ങനെ കേട്ട് അതാ അല്ലാഹുവിൻ്റെ ദീന് നിലനിൽക്കുക. അത് ശക്തി അല്ലാഹു തന്നെ കൊടുക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഒരു സാധാരണക്കാരൻ പോയിട്ട് നമ്മളെ ബനിയാസ് ബൈക്ക് അബ്ദുറഹ്മാൻ ഹാജിയോട് പറയാണ്, ഞങ്ങൾക്ക് പൈസ വേണമെന്ന്. ചെറിയൊരു പൈസ കൊടുക്കും. ആ സമയത്ത് താങ്കൾ പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലോ കുറച്ച് വലിയ പൈസ വരും. ഇപ്പോൾ തിരൂർ ടൗണിൽ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത്, അതിൽ 10-65 ലക്ഷം റുപ്യയോളം അബ്ദുറഹ്മാൻ ഹാജിൻ്റെതാണ്. വേറെ അതുപോലെ നാസർ ഹാജി ഉണ്ട്, വേറെ പലരും ഉണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് അത് തീരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെട്ടെന്ന് പള്ളിൻ്റെ പണി പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയയുടെ മദീനത്തുൽ മഅരിഫ നോളജ് സിറ്റി, അവിടെ ഉണ്ടാക്കുന്ന കൾച്ചർ സെൻറ്റർ, ആ സെൻറ്ററിൽ വലിയ മസ്ജിദ് ഉണ്ട്, മറ്റ് പല ശരീഅത്ത് കോളേജുണ്ട്, എല്ലാമുണ്ട്. അത് പൂർത്തിയാകാൻ നിങ്ങൾ ദ്വാരക്കണം. ഞങ്ങളെല്ലാവരും അത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മർക്കസിൻ്റെ സമ്മേളനം 9, 10, 11, 12 നാല് തീയതികളിൽ നടക്കുന്നു. ആ സമ്മേളനത്തിൻ്റെ എല്ലാ വിജയത്തിനും നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബ് തങ്ങൾ മുത്തനൂർ ഇവിടെ എത്തി. തങ്ങളെ കുറച്ച് പൈസ വാങ്ങി കൊടുക്കണം. ഇങ്ങോട്ട് വരി, ദഫാല് വരി, വരി വരി ഇങ്ങോട്ട് വരി. സുബ്ഹാനല്ലാഹ്, എനിക്ക് ദഫ് കൊണ്ടുവന്ന് കാണാൻ വലിയ ഇഷ്ടമാണ്. ആ സുലൈമാനുസ്താദ് വരുന്നുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ മുട്ടി വരട്ടെ. ഇവരുണ്ടോ? മുട്ടി കൂട്ടി മുട്ടി 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 അവിടുന്ന് മുട്ടി, അവിടുന്ന് മുട്ടിയാ മതി, ഇവിടുന്ന് മുട്ടിയാ മതി. നോക്കേ, രണ്ട് കൂട്ടുകൾ മുട്ടട്ടെ. ഞാൻ എന്നതിൽ ഇടക്ക് 2 മിനിറ്റ് ഒന്ന് പറഞ്ഞു വെക്കട്ടെ. നോക്കണേ കേട്ടോ, റഹ്മ റാഹിമായ അല്ലാഹ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ മദ്രസ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം അല്ലാഹ്. അതിന് ആരൊക്കെ സഹായിച്ചോ അവർക്ക് മുഴുവനും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് ഇവിടെ എത്തി. അല്ലാഹു അക്ബർ. അല്ലാഹു അവർക്കും നമ്മൾക്കും ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവർക്കും നമ്മൾക്കും ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. റഹ്മറഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ സർവ കാര്യങ്ങൾക്കും നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അവിടുത്തെ വരെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഇന്ത്യ രാജ്യം ഇന്ന് ഹിന്ദു മുസ്ലിം സംഘട്ടനത്തിലേക്കും മറ്റ് വലിയ സംഘട്ടനത്തിലേക്കും വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രവണതയിൽ നിന്ന് ഭരണാധികാരികളെ നീ പിന്തിരിപ്പിക്കണേ അല്ലാ, നീ പിന്തിരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് വളരെ യോജിപ്പോടുകൂടിയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ ജാതിയും
മതവും ജീവിക്കുന്നത്. ആ നിലവാരം തന്നെ തുടർന്നു പോകാൻ നീ തൗഫീഖ് ചെയ്യണം. അല്ലാ അല്ലാ, ഈ മദ്രസക്ക് സംഭാവന ചെയ്ത എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, അതിന് സ്ഥലം കൊടുത്തവർക്കും കാശ് കൊടുത്തവർക്കും പണിയെടുപ്പിച്ചവർക്കും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, ഇന്ന് ഈ പരിപാടി നടത്താൻ എത്ര സ്വലാത്തപ്പം എടുത്ത് ചെല്ലിപ്പോയി. അൽഹംദുലില്ലാ, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ലേ? ഈ സ്വലാത്ത് എല്ലാവരും ഉസ്താദന്മാരെ ദ്വാരക്കാനും ഈ സ്ഥലം വിട്ടു തന്ന ആൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, അർഹമുർ റഹീമേ, ഇങ്ങനെ ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, ഇവിടെ ഈ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട അദീബ് സാഹിബിനും അതുപോലെ അബ്ദുറഹ്മാൻ ഹാജിക്കും അപ്രകാരം നാസർ ഹാജി അവർക്കും അതേപ്രകാരം കുഞ്ഞാവ ഹാജി അവർക്ക് തുടങ്ങിയ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ, ഐശ്വര്യം നൽകണേ. അല്ലാ, ഞങ്ങളെ നീ ഒരു സ്ഥലത്തും അഴിവാക്കല്ലേ. അല്ലാ, ഞങ്ങൾക്ക് നീ ഈമാനും ഹിദായത്തും ഏറ്റി ഏറ്റി തരണം. റഹ്മാനെ, ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സൈറിൽ അംബിയാഇ വല്ലൗലിയാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഒന്ന് ചെല്ല മക്കൾ, ഒന്ന് കൂട്ടി രണ്ട് മിനിറ്റ്. അസ്സലാമു അലൈക്കും. ത്വാലാ അൽബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ ബദാ ശുക്രു അലൈന ശുക്രു അലൈന മദ ലില്ലാഹി ദാ.